ബിബിൻ, നമ്മളുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അത് തിയറി മാത്രമാണ്. നമുക്ക് ആഗ്രഹിക്കാം, സ്വപ്നം കാണാം, നമുക്ക് തന്നെ പറയാം നമ്മളുടെ ആത്മഗതം നടക്കുമ്പോൾ ചിരിക്കാം. ബട്ട് അത് പ്രാക്ടിക്കലി വരുമ്പോൾ ആക്ഷൻ കട്ട് എന്ന് പറയുമ്പോൾ, അതും പ്രശസ്തനായൊരു സംവിധായകൻ, എത്രത്തോളം ആ ഒരു ചലഞ്ചിങ് ആയിരുന്നു ഫസ്റ്റ് ഡേ എന്നൊക്കെ പറയുന്നത്? ഇനി അടുത്ത ഒരു കോമഡിയാണ് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഇത്രയും വലിയ അഭിനയിക്കണം ആഗ്രഹിച്ചതെന്ന് പറഞ്ഞില്ലേ, ഞാൻ നല്ലൊരു നടനാണോന്ന് എനിക്കറിയാൻ പറഞ്ഞില്ല. സത്യം, അതായത് വിഷ്ണുവിനെ കുറിച്ച് എനിക്ക് ഉറപ്പായിരുന്നു, ബോൺ ടാലൻറ്റഡ് ആണ്, ബ്ലഡിലുള്ള ഒരുത്തൻ എന്നാണ് ഞാൻ എപ്പോഴും പറയുക. അവന് നല്ല വേഷം കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴും ഞാൻ വിഷമിക്കുമായിരുന്നു. കാരണം അപ്പം ഞാൻ അത് എഴുത്തുകാരിലേക്ക് ഞാൻ മടങ്ങുന്ന സമയത്താണ്. അപ്പം അവൻ നടനായി പോകുന്നു, ഞാനൊരു എഴുത്ത് സൈഡിൽ കൂടി കൊണ്ടുപോകുന്നു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇതിൽ ഞാൻ സ്കിറ്റുകൾ കളിക്കുമ്പോൾ, ഞാൻ കോമഡി സ്കിറ്റുകൾ കളിക്കുമ്പോൾ ഭയങ്കര ഓവറായിട്ട് മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എക്സാജറേറ്റ് ചെയ്ത് കളിക്കും. നമുക്ക് അറ്റത്തുള്ള പ്രേക്ഷകനെ കാണിക്കണം, ഒരു ഇങ്ങനെ ചമ്മണേറ്റ് വരെ ഇങ്ങനെ ചമ്മണ്ട അത്രയും ഉണ്ട് മിമിക്രിയിൽ. പക്ഷേ ഞാൻ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിയായിരുന്നു, മിമിക്രി നട മിമിക്രി കാണിക്കുന്ന ആർട്ടിസ്റ്റുകൾ അവരുടെ ഒരു അവരൊന്ന് ഒന്ന് ഒതുക്കി ചെയ്താൽ അവരൊക്കെ നാഷണൽ അവാർഡാ. അതിപ്പോൾ സലീമണ്ണാണ്, സുരാജേട്ടനുണ്ടെങ്കിൽ, ചേട്ടനുണ്ടെങ്കിൽ, ഇവരെല്ലാവരും ഞെട്ടിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാം എത്തും. ആ എത്തണേന്നൊന്ന് കുറച്ചിട്ട് ആവശ്യമുള്ള പറ്റും, മറ്റേത് എക്സ്പ്രഷൻ ഇല്ലാണ്ട് നല്ല പണി കിട്ടുക. അപ്പോൾ എനിക്ക് ഞാൻ ഓവറാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് ഈ നമ്മുടെ ഒരു പഴയ ബോംബ് കഥയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഷാജോൻ ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു. ഷാജോൻ ചേട്ടൻ നല്ലൊരു ഉദാഹരണമുള്ളൂ, മിമിക്രിക്കാരനായിരുന്നു, ഇതേപോലെ ഓവർ ചെയ്തിരുന്ന ആളാണ്. പക്ഷെ പുള്ളി സിനിമയുടെ ഒരു കണക്കുണ്ട്, സിനിമയിൽ അത്രയും വേണ്ട, ആ ഫ്രെയിമിൽ അത്രയും വേണ്ട, നമ്മുടെ ഒരു പിരിവാനക്കണ പോലെ വേറൊരു ലെവലാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ബിബി നീ ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കണേലൊക്കെ ഓവറാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതോടുകൂടി ഇനി സത്യം പറഞ്ഞാൽ ഞാൻ തകർന്നു പോയി എന്നുള്ളതാണ്. അടുത്ത ദിവസം നമ്മൾ ഷൂട്ട് തുടങ്ങുകയാണ്, ഇവരെല്ലാവരും എന്നെ വിശ്വസിച്ചു, അൽവിൻ ചേട്ടനും സക്കറിയ തോമസൊക്കെ എന്നെ വിശ്വസിച്ച് ഇത്രയും രൂപ കൊടുക്കുന്നു. ഷാഫി സാറിനെ പോലത്തെ ആൾ സംവിധായകൻ, ഫസ്റ്റ് ഡേ എൻ്റെ ഷൂട്ടുണ്ട്, കൈകാലം മറിച്ചിട്ട് പാടണ്ടായില്ല. ഫസ്റ്റ് ടേക്ക് വന്നു, ഫസ്റ്റ് ടേക്ക് വന്നപ്പോൾ ഈ പേടിയൊക്കെ കൊണ്ടിട്ട് ഞാൻ നമ്മുടെ ചുണ്ടൊക്കെ വരച്ചിട്ട് ഞാൻ ഇങ്ങനെ കടിച്ചു പോയി ചുണ്ടൊക്കെ ഫസ്റ്റ് ടേക്കിൽ. അപ്പോൾ കട്ട് പറഞ്ഞിട്ട് വിവിൻ അത് ഒന്നുകൂടി അത് ഇല്ലാണ്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ചിന്തിക്കണ എന്താന്ന് പറയട്ടെ, കൈ പോയി, ഇനി എനിക്കൊരു ലൈഫില്ല, എൻ്റെ ജീവിതം തീർന്നു. കാരണം ഇത്രയും നല്ല പക്ഷേ ആഫീസറിനെ പോലെ ആളെ കിട്ടിയിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് ആക്ടർ എന്നുള്ള രീതിയിലുള്ളേ പോവുക. പക്ഷെ അടുത്ത ടീക്കിൽ എന്തോ ഞാൻ അപ്പൻ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഭയങ്കരമായ പ്രശ്നമോ അല്ലെങ്കിൽ എനിക്ക് തരണം ചെയ്യാൻ പറ്റില്ല എന്നുള്ള മാനസിക സംഘർഷം വന്നാൽ ഞാൻ മുകളിലുള്ള അപ്പനെ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തെങ്കിലും നെക്സ്റ്റ് പുള്ളി ശരിയാക്കി തരും. അങ്ങനെ അടുത്ത ടേക്ക് ഓക്കെ ആയി, ഷാഫി സാറും കൂളാന്ന് എനിക്ക് മനസ്സിലായി. അതോടുകൂടി പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പടത്തിൻ്റെ പ്രശ്നം അതിലൊരു അങ്ങനെ ഒരു രണ്ടാമത് എടുക്കേണ്ട രീതിയിൽ പിന്നെ വന്നിട്ടേ ഇല്ല. അത് വലിയ ഡയലോഗ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ, പിന്നെ ഞാൻ ഇത്തിരി പാടുപെട്ടെന്ന് പറഞ്ഞാൽ 48 പാടാൻ ഇത്തിരി പാടുപെട്ട്, അതായത് മൂവാണ്ടൻ മാഞ്ചോട്ടിൽ ഒരു സ്ലോ മോഷൻ ഫീൽ അല്ലേ, ഞാൻ ഭയങ്കര കാര്യത്തിൽ പഠിച്ചു വെച്ചത് മൂവാണ്ടൻ മാഞ്ചോട്ടിൽ കണ്ടൊട്ടി ചങ്കിൽ കൂടുങ്ങിയ പെണ്ണ് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി ഹെവി റൊമാൻറ്റിക് പാടി പഠിച്ചാണ്. ലൊക്കേഷൻ ചെല്ലുമ്പോൾ 48 പാടണമെങ്കിൽ ഇത് ഇത്തിരി സ്പീഡാക്കണം. ഈ സ്പീഡിൽ നമ്മൾ ലിപ്പ് കൊടുക്കണം, നമ്മുടെ എക്സ്പ്രഷൻ കറക്റ്റ് ആവണം. അപ്പൊ ആദ്യമായിട്ട് എനിക്കറിയായിരുന്നു ഇത് സ്പീഡായിരുന്നു, പക്ഷെ എന്റെ ഉള്ളിൽ ഇത് കേറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാടി ഈ 48 നമ്മൾ ആ സ്പീഡിൽ പാടി ലിപ്പും കറക്റ്റ് ആക്കി എക്സ്പ്രഷൻ കറക്റ്റ് ആക്കിയാലാണ് സ്ലോ മോഷനിൽ വരുമ്പോ ഇത് ലിപ്പ് സിങ്ക് ആവുള്ളൂ. ഓക്കെ, അപ്പോ ഇത് കേട്ടതോടുകൂടി എന്റെ കിളി പറന്നുപോയി, മനസ്സിലായില്ലേ. എന്നിട്ട് ഞാൻ പാടി പഠിച്ച് ട്യൂണ്ടായി പോയി അത്. അപ്പൊ ഇത് രണ്ടും കൂടി ഉണ്ടായ ഒരു പ്രശ്നമുണ്ടായി, അത് മാത്രമാണ് ഭയങ്കരമായിട്ട് പ്രശ്നമായത്. പിന്നെ ഡാൻസിലും കുറച്ച് മറ്റേ പച്ച ഡ്രസ്സില് അതില് ഈ പറഞ്ഞ പോലെ അതൊരു ശരിക്കും പറഞ്ഞാൽ തെറ്റിപ്പോയ ഒരു 16 ആണ് അത്. സത്യം പറഞ്ഞു പ്രാവശ്യം താടിയപ്പോ ടേക്ക് യെസ് യാ യു നോ എന്ന് തെറ്റിച്ചിട്ട് ഞാൻ എനിക്ക് കയ്യിന്ന് പോയി. സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ടെൻഷനായി പറ്റൂല. അതെന്താണെന്ന് അറിയാമോ, ഞാൻ എന്തൊക്കെ കോൺഫിഡൻസ് പറഞ്ഞാലും എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഉണ്ട് റീല്, ആ റീല് ഇടയ്ക്ക് കയറി വരും, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓടിക്കൊണ്ടിരുന്നാൽ എനിക്ക് ഒന്നിനും പറ്റില്ല. ഞാൻ മാറിയെന്ന് കാര്യം പക്ഷേ ആഫീസാറും നിരേശ് മാസ്റ്ററും പറഞ്ഞു ഒന്നുകൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു
പിന്നെ ഞാനീ പറഞ്ഞ പോലെ ബിബിൻ കരഞ്ഞു, ഒയ്യോ പൊട്ടിക്ക് അമറിക്ക് അറിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായില്ല അവിടെ. അപ്പൊ എല്ലാരും ചോദിച്ചു ഇത് അഭിനയിച്ചപ്പോഴൊന്നും കണ്ടില്ല. അത് ഈ സാധനം ഇടയ്ക്ക് വരുള്ളൂ, ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പോകാൻ പാടാ. അപ്പൊ പക്ഷെ ഞാൻ അപ്പച്ചനെ ഓർത്തിട്ട് ഇത് അടുത്ത് ചെയ്തു. ഇപ്പോഴും ഞാൻ ആ വിഷ്വൽ കാണുമ്പോൾ ഞാനിത് ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ആ ഓർമ്മയും കൂടി ഇല്ല, എനിക്കിപ്പോഴും ചെയ്യാൻ പറ്റില്ല ഇനി നെക്സ്റ്റ്, കാരണം അതെനിക്ക് ഓർമ്മയില്ല അതെങ്ങനെയോ ചെയ്തു പോയത്. പക്ഷെ അന്ന് അത് കഴിഞ്ഞിട്ട് രാവിലെ ആ ചുമപ്പ് ഷർട്ട് ഇട്ട ഡ്രസ്സുകൾ, അതിൽ ആ സിംഗിൾ ഷോട്ടൊക്കെ ഞാൻ നാലാമത്തെ ടേക്കിൽ ഓക്കെയാണ് സിംഗിൾ ഷോട്ട്. അപ്പൊ അത് ശരിയായി, മറ്റേത് പോവുകയും ചെയ്തു. ഇത് ബിബിൻ അഭിനയിച്ച കഥ, ബിബിന്റെ കഥ. പക്ഷെ എന്നോട് താരപ്പകിട്ടിൽ വന്ന് ഇതിലെ നായിക പറഞ്ഞു, എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു ഇത്രയും അഭിനയിച്ച് എന്നോട് വളരെയധികം ഫ്രണ്ട്ലി ആയി എന്തും എടി പൊടി വിളിച്ച് അത്രയും അടുപ്പം കാണിക്കുന്ന എൻ്റെ ബ്രദറിനെ പോലെയുള്ള ഒരാൾ വന്ന് പ്രയാഗോട് നീയാണ് നായിക എന്ന് അവതരിപ്പിക്കാൻ 15 മിനിറ്റ് എടുത്തു. എന്തായിരുന്നു അപ്പോൾ ഉള്ള ഒരു 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 ആശയ പ്രതിസന്ധി? അത് ഇത് തന്നെയായിരുന്നു. കാരണം നമ്മളെ ഓക്കെ, അവള് നമ്മുടെ തിരക്കഥയിൽ വന്നു ഭയങ്കര ഫേമസ് ആയി, അതൊക്കെ സത്യം തന്നെ. എന്നാൽ പോലും ഞാൻ എൻ്റെ നായികയാക്കാൻ എല്ലാവരും വരുമെന്നുള്ള വിഷ്ണുവിന് തന്നെ ആദ്യ ആ സമയത്ത് കിട്ടിയിട്ടില്ല. പ്രയാഗ കഥ മനസ്സിലാക്കി, അവളുടെ അച്ഛനും അമ്മയ്ക്കും ആ ഒരു സെൻസ് ഉണ്ടായിരുന്നു, അവൾക്കും ആ സെൻസ് ഉണ്ടായിരുന്നുകൊണ്ട് അവർ വന്നു ചെയ്തു, അത് ഹിറ്റായി. ഇപ്പോൾ ഈ പടത്തിൻ്റെ സമയം നമ്മൾ ഒരു അഡ്വാൻറ്റേജ് എടുക്കണമെന്ന് ഫീൽ ചെയ്തിരുന്നു എനിക്കുണ്ടായിരുന്നു. ഇവള് ഡാമിലിയിലേക്ക് ചെയ്ത് നിൽക്കുന്ന സമയമല്ലേ, ദിലീപേണ്ട നായികയായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ട് എൻ്റെ നായികയാവുമെന്ന് ചോദിക്കണേനൊരു എനിക്കെന്തോ ഒരു ഉള്ളിലൊരു വേണോ വേണ്ടയോ ശരിയാവോ അത് വേറെ എന്തെങ്കിലും രീതിയിൽ വിചാരിക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കഥ പറഞ്ഞിങ്ങനെ വെച്ചിട്ട് നീ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും വീണ്ടും അത് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല വീണോട്ടെ, നല്ല കഥയല്ലേ ഞാൻ ചെയ്തോളാം എന്ന് പറയും. അപ്പം അങ്ങനെ തോന്നുന്നു. ശരിക്കും അവള് പ്രേയനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല വ്യക്തി, എന്താ പറയുക, നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ്. ഇപ്പൊ നമ്മളിപ്പോ പറയും അവളെ ട്രോളിലൊക്കെ കുറെ കളിയാക്കുമെങ്കിലും അതൊക്കെ അറിയാത്തവര് വളരെ സിമ്പിൾ ആണ്, ഡൗൺ ടു എർത്ത് ആണ്. അല്ല എന്താ പറയണ്ട, ഒരു പച്ചയായ ആ കുട്ടിക്ക് തോന്നാണ് ആ കുട്ടി പറയുന്നത്, വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രോബ്ലം ആണ്. അതായത് ഇപ്പൊ ഞാൻ വളരെ എന്റെ ഉള്ളിൽ ഇപ്പൊ ചേച്ചി ചോദിക്കുന്നതിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അതായത് ഞാൻ പറയുന്ന വാക്കുകൾ മാത്രം എടുത്തിട്ട് എന്നെ വേണമെങ്കിൽ വിമർശിക്കാം, പോസിറ്റീവ് ആക്കാം, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആയിപ്പോയി. അതെ, നമ്മൾ പറയുന്നതോ നമ്മൾ ചിന്തിച്ച് പറയുന്നതോ അല്ല അവിടെ വിവർത്തിക്കപ്പെടുന്നത്. അത് ഭയങ്കര, അത് അതിന്റെ പുറകെ നെഗറ്റീവ് ആളുകൾ ഇങ്ങനെ തോട്ട്സുകളും ചിന്തകളും ഇടുന്നു കണ്ടോ? നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം ഒരു സാധനം പറഞ്ഞു, ഒരുത്തൻ അതിനടുത്ത് കമൻ്റ് ഇട്ടു, പിന്നെ ഈ കമൻറ്റിന്റെ പേരിൽ വിമർശിച്ചു പോലെ ഇങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ടിട്ട് എന്ത് പറയണം എന്ത് പറയണം എനിക്ക് ഭയങ്കര പേടിയാണ് ആക്ച്വലി. ഇപ്പൊ മീഡിയയിൽ വന്നിരുന്ന് എന്തെങ്കിലും പറയാം, നമ്മൾ ഏത് രീതിയിൽ എടുക്കാന്നൊക്കെ ഭയങ്കര പേടിയുണ്ട്. നേരത്തെ പറഞ്ഞു പാട്ട്, മിമിക്രി, അങ്ങനെ പറയുകയാണെങ്കിൽ ബിബിൻ പാടുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ സ്റ്റേജിൽ പാടുന്നത് ഭയങ്കര അടിച്ചുപൊളി പാട്ടാണ്. അതാവുമ്പോൾ ഏ ഹൂ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാം, മറ്റേ മെലഡിയൊക്കെ പഴയ കൈയോട് പിടിയിടും. സംഗതികളൊക്കെ നമുക്കിങ്ങനെ വരണം. പ്രത്യേകിച്ചും ഇന്ന് റിയാലിറ്റി ഷോ കണ്ട ആളുകൾ പാട്ടിനെ കുറിച്ച് എല്ലാ അർത്ഥം മനസ്സിലാക്കി. റിയാലിറ്റി ഷോയുടെ സമയത്ത് ഞാൻ ഒരു സ്കിറ്റ് എഴുതിയപ്പോൾ സ്കിറ്റിൽ അമ്മ പാടുകയാണ് ചെറിയ കുട്ടിയാ കൊച്ചെഴുന്നേറ്റിട്ട് അമ്മ സംഗതി ഇല്ലട്ടോ, അതായത് താരാട്ടിൽ വരെ സംഗതി കണ്ടുപിടിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ താരപ്പകിട്ടിൽ ഒരു സ്റ്റേജ് ഷോ നടത്തി, അടുത്തത് ബിബിന്റെ ഒരു അടിച്ചുപൊളി ഗാനം എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളി പാട്ട് ഇരുന്നോണ്ട് എങ്ങനെ പാടും, എന്തോ ഒരു കുഴപ്പമില്ല. നമ്മളാണോ ഇഷ്ടമുള്ളത് ബിബിന്റെ സമയമാണ്. മിന്നാ മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെടാ, ഏയ് മച്ചാനേ തപ്പടിക്കട തകിലടിക്കട നീ അടിരാസ തീ ആസപ്പെട്ടൊരു ലോകമെത്തേടി. ഡാൻസ് ഇതുപോലെ ചില പാട്ടുകളുടെ ആ ഒരു എന്താ പറയണ്ടത്, അത് വിഷ്ണു എനിക്ക് വളരെ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു അത്രയും സ്പീഡിലാണ് ആ സ്റ്റെപ്പൊക്കെ. ഇത്തരത്തിൽ ഒരു നായകനാവുമ്പോൾ നമ്മളെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യും ഡാൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ? ഡാൻസിൻ്റെ കാര്യത്തിൽ അതിൽ ഞാൻ ഷാഫി സാറിനെയും ദിനേശ് മാസ്റ്ററെയും ആൽവിൻ ചേട്ടനെയും സക്കറി തോമസിനെ ഒക്കെ സമ്മതിച്ചു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം തുടങ്ങണതിന് മുമ്പ് ഈ പാട്ട് കമ്പോസ് ചെയ്യട്ടെ. ഇപ്പം പാട്ട് ഇങ്ങനെ ഡാൻസ് പാട്ടാണെന്ന് എനിക്കറിയാം,
അപ്പോൾ എന്നോട് ചോദിച്ചു ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചു. ഞാൻ ആ എന്ന് പറഞ്ഞു. ഈ ആ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒറ്റ ബലത്തിൽ ഇവർ ഹൈദരാബാദ് ഇത്രയും രൂപക്ക് സെറ്റിട്ട് ഇത് ചെയ്ത് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ സാറിനോട് ചോദിച്ചു എന്ത് കണ്ടാ ചോദിച്ചു. ആലുചേട്ടനൊക്കെ എന്നെ ഇത്രയും വിശ്വാസം തന്നിരിക്കും മനസ്സിലായിട്ടില്ല. ആകെ ഒരു ആയ എന്നാൽ ഒന്ന് ഇവർ കളിക്കൂ ഇല്ലയോന്നൊക്കെ അന്വേഷിക്കണ്ടേ? ഒന്നും ചെയ്തിട്ടില്ല, സീരിയസ്ലി ഒന്നും അവരന്വേഷിച്ചിട്ടില്ല. അവിടെ എന്താ പറയുക, ദിനേശ് മാസ്റ്റർ. പക്ഷേ ദിനേശ് മാസ്റ്റർക്ക് ഒരു അറിയായിരുന്നു എന്തോ ഞാൻ ചെയ്യുമെന്നുള്ളത്. കാരണം ഞാൻ വിഷ്ണു അവിടെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് നമ്മുടെ ഒരു ഇതുണ്ടല്ലോ സാർ, അത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ഒരു കാര്യത്തിൽ പുള്ളി. അപ്പൊ അവര് എന്നെ കണ്ടപ്പോ തന്നെ എനക്ക് തെരയൂ നീ ഉറപ്പായി ഹീറോ ആയിട്ട് വരുമെന്ന് തെരയും, നിന്റെ ആകാംക്ഷ കണ്ടപ്പോഴേ തോന്നി എന്നൊക്കെ പുള്ളി പറഞ്ഞ്. അപ്പൊ അതിലുണ്ട്. പിന്നെ എനിക്ക് കളിക്കാന്നൊരു ഉള്ളിലൊരു വിശ്വാസം ഇവിടെ ഉണ്ടായെന്ന് വെച്ചാല് എന്റെ അപ്പൂപ്പനെ ഈ ചവിട്ടുകടക്കാരനൊക്കെയാ. അപ്പൊ അതിന്റെ ഒരു താളം എവിടെയോ ഉള്ളിലുണ്ടെന്ന് അറിയാം, അത് വെച്ചിട്ടാണ് ആ ചെയ്തത്. മൂന്ന് ദിവസം വേറെ റിഹേഴ്സലോ കാര്യങ്ങളോ പുള്ളി പറഞ്ഞു തന്നത് അപ്പപ്പോ ചെയ്യണ. ഇത് കുറേ സ്ട്രെയിൻ എടുത്തു, കാലിന് എനിക്ക് വേദന ഉണ്ടായിരുന്നു. നീരിപ്പോഴും ചെയ്യും പറഞ്ഞു, ഞാനെപ്പോഴും പറയും അന്നത്തെ എൻ്റെ ആ ഒരു മൂന്ന് ദിവസത്തെ സ്ട്രെയിൻ ഇപ്പോഴും എനിക്ക് ശരീരത്തിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല. അത്രയും സ്ട്രെയിൻ ചെയ്തു ആ സോങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പം ആൾക്കാരെ അറിയും, തിരിച്ചറിഞ്ഞൊക്കെ തുടങ്ങിയില്ലേ വിപണി? ഇപ്പോഴും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇല്ലേ ചേച്ചി. ഇപ്പം ഇനി സിനിമ വന്ന് ഹിറ്റായാലേ ഉള്ളൂ എന്നാണ് എനിക്കങ്ങനെ തോന്നണേ. പേടിക്കുന്ന താരപ്പകട്ടി വന്ന എല്ലാരും തിരിച്ചറി അടിപൊളി ടീച്ചറെ നാക്ക് പൊന്നോട്ടെ, അതുകൊണ്ട് എനിക്ക് പണയം വെക്കാൻ പറ്റട്ടെ.